പൂച്ചയ്ക്കാര് മണികിട്ടും എന്നുള്ള രസകരമായ ഒരു ടാസ്ക് ആയിരുന്നു ടിക്കറ്റ് ഫിനാലെയുടെ ആറാമത്തെ ടാസ്ക്കായി മത്സരാർത്ഥികൾക്ക് നൽകിയത്. ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടുള്ള പൂച്ചക്കുട്ടിക്ക് ആരാണോ ആദ്യം മണികെട്ടുന്നത് അവരായിരിക്കും ഈ ടാസ്കിൽ ജയിക്കുക. പൂച്ചയ്ക്ക് മണികെട്ടിയ ശേഷം പറയാനുള്ള ഒരു വേർഡ് കൂടെ മത്സരാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട്. ഇതും തെറ്റാതെ പറഞ്ഞാൽ മാത്രമേ ഈ ടാസ്കിൽ വിജയിക്കുകയുള്ളൂ. എന്നാൽ ഇവിടുത്തെ പ്രശ്നം അതല്ല. CID രാംദാസ് എപ്പോഴാണോ സ്ക്രീനിൽ വന്ന് മണിയടിക്കുന്നത്, ഈ മണിയുടെ ശബ്ദം കേട്ടതിന് ശേഷം ആരാണോ പൂച്ചയ്ക്ക് മാലയിടുന്നത് ഇവരായിരിക്കും ഈ ടാസ്കിൽ ജയിക്കുന്നത്. എന്നാൽ ഇത് രാത്രി മുതൽ പുലർച്ചെ വരെ നീളുന്ന ടാസ്ക്കായിരുന്നു. ഏതെങ്കിലുമൊക്കെ സമയത്താണ് ഈ മണിയടി ഉണ്ടാവുക. അതിനുവേണ്ടി രാത്രി ഉറക്കമൊളിച്ചിരിക്കുകയായിരുന്നു മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ. ആദ്യത്തെ മണിയടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഓടിപ്പോയി മാലയിട്ടത് ഋഷിയായിരുന്നു ആദ്യത്തെ റൗണ്ടിൽ ജയിച്ചത്. മാലയിട്ടതിന് ശേഷം റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ് എന്ന് തെറ്റാതെ പറയുകയും ചെയ്യണം. ഇത് ഋഷി കറക്റ്റായി ചെയ്തു. രണ്ടാമത്തെ തവണ മാലയിടാനായി ജാസ്മിൻ പൂച്ചയുടെ അടുത്ത് റെഡിയായി തന്നെ നിൽക്കുകയായിരുന്നു. ഒരുപാട് സമയങ്ങൾക്ക് ശേഷമാണ് അടുത്ത മണിയടി ശബ്ദം കേട്ടത്. ഈ സമയം നന്ദനയും ജാസ്മിനും ഋഷിയും ജിൻഡോയും എല്ലാം മാലയിടാനായി ഓടി വന്നു. എന്നാൽ ജാസ്മിനായിരുന്നു ആദ്യം മാലയിട്ടത്. പക്ഷേ മണിയടി ശബ്ദം കേട്ടതിനു ശേഷം നന്ദനയാണ് മാലയിട്ടതെന്നും പറഞ്ഞ് ഇവർ തമ്മിൽ ഭീകരമായ വഴക്കായിരുന്നു അവിടെ നടന്നത്. ജാസ്മിനും വിട്ടുകൊടുത്തില്ല, നന്ദനയും വിട്ടുകൊടുത്തില്ല. അവസാനം ക്യാപ്റ്റനായ സിജോ ബിഗ് ബോസിനോട് തന്നെ ഫൂട്ടേജ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു തീരുമാനം അറിയിക്കാനാണ് പറഞ്ഞത്. അതല്ലാത്ത പക്ഷം തങ്ങൾക്ക് ഒരു അഭിപ്രായത്തിലെത്താൻ പറ്റില്ല എന്നും സിജോ അറിയിച്ചു. ശേഷം ജാസ്മിനോട് തന്നെയായിരുന്നു ബിഗ് ബോസ് തന്നിരിക്കുന്ന വാചകം തെറ്റാതെ പറയാൻ പറഞ്ഞത്. എന്നാൽ ഇത് ജാസ്മിന് ശരിയായി പറയാൻ സാധിച്ചില്ല. ശേഷം വന്ന നന്ദനയ്ക്കും ഇത് ശരിയായി പറയാൻ സാധിച്ചില്ല. അതിനു പിറകെ മാലയിട്ട ജിൻഡോയ്ക്കും ശരിയായി പറയാൻ സാധിച്ചില്ല. ശേഷം വന്നത് ഋഷിയായിരുന്നു. എന്നാൽ ഋഷി ഇത് ശരിയായി പറഞ്ഞു. ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി എന്നാണ് പറയേണ്ടിയിരുന്നത്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിലും ഋഷി വിജയിച്ചു. ഈ ടാസ്കിന് ശേഷം നന്ദന സായിയോടും സിജോയോടും പിണങ്ങി. അവർ നന്ദനയുടെ ഭാഗം പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ് ഇവരോട് തെറ്റിയത്. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് ഇവരോട് നന്ദന പറയുന്നുണ്ട്. എന്നാൽ തങ്ങൾ ആ സമയത്ത് അവിടെ നടന്ന പ്രവൃത്തി കണ്ടില്ല എന്നും ഭൂരിപക്ഷം ആളുകൾ പറയുന്നതിന് സപ്പോർട്ട് ചെയ്യാനേ തങ്ങൾക്ക് പറ്റുകയുള്ളൂ എന്നും എത്ര പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയിട്ടും നന്ദന മനസ്സിലാക്കാൻ ശ്രമിച്ചതേയില്ല. മൂന്നാമത്തെ റൗണ്ടിൽ മാലയിട്ടത് നന്ദനയും ശ്രീധുവുമായിരുന്നു. എന്നാൽ നന്ദനയ്ക്ക് മൂന്നാമത്തെ റൗണ്ടിൽ പറയേണ്ട വാചകം തെറ്റാതെ പറയാൻ സാധിച്ചില്ല. അതുകാരണം ചാൻസ് ശ്രീധുവിന് ലഭിച്ചു. എന്നാൽ ശ്രീധു വളരെ കൃത്യമായി വാചകം പറഞ്ഞു. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ എന്നായിരുന്നു പറയേണ്ട വാചകം. അങ്ങനെ ശ്രീധുവിന് 3 പോയിന്റുകൾ ലഭിച്ചു. ശ്രീധുവും ഋഷിയുമാണ് 3 പോയിന്റുകൾ നേടി പൂച്ചയ്ക്കാര് മണികെട്ടും ടാസ്കിൽ വിജയികളായത്.